നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. ഡോക്ടർ അശ്വിൻ ജയകൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ബ്രസ്റ്റ് അവെയർനെസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അതായത് ബ്രസ്റ്റ് എങ്ങനെയാണ് സെൽഫായിട്ട്, അതായത് സ്വയമായിട്ട് എങ്ങനെയാണ് എക്സാമിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് മുതലായവയെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് അവെയർനെസ് എന്ന് ഞാൻ പറഞ്ഞു, പണ്ട് സെൽഫായിട്ടുള്ള ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷന് ഇപ്പോൾ വിളിക്കുന്ന പേരാണ് ബ്രസ്റ്റ് അവെയർനെസ് എന്നുള്ളത്. നമ്മൾ ബ്രസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴൊക്കെയാണ് നമ്മൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് റിസ്ക് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവർ, ഏത് പീരീഡ്സിൻ്റെ ഏത് സമയത്താണ് കൃത്യമായിട്ട് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനെയൊക്കെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് മുതലായവയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബ്രസ്റ്റ് ഡിസീസസ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഫാമിലി ഹിസ്റ്ററി ആണ് ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടർ. അതായത് ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മദറിൻ്റെ സൈഡിൽ, മദറിനാകാം ആൻറ്റീസിനാകാം അല്ലെങ്കിൽ ഫാദറിൻ്റെ സൈഡിൽ, അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ആർക്കെങ്കിലും ബ്രസ്റ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡിസീസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ BRCA1, BRCA2 മ്യൂട്ടേഷൻ മുതലായ മ്യൂട്ടേഷനുകൾക്ക് ഉള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഇൻസിഡൻസ് വളരെ കൂടുതലായിട്ട് കാണും. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജീൻ ലെവലിൽ, അതായത് ജീനോമിക് ലെവലിലുള്ള വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ വ്യത്യാസങ്ങളെയാണ് ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കാറ്റഗറൈസേഷൻ ഉള്ളവർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. മൂന്നാമതായി പറയുന്നത് പ്രസവിക്കാത്തതും മുലയൂട്ടാത്തതുമായിട്ടുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഹൈപ്പർ ഈസ്ട്രജനിക് കണ്ടീഷൻസ്, അതായത് ഈസ്ട്രജൻ ഒരുപാട് കൂടുതൽ പ്രൊഡക്ഷൻ വരുമ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസും വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ആൽക്കഹോൾ ഇൻടേക്ക്, ഫാറ്റി ഡയറ്റ്സ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നവർക്ക്, ഒബേസിറ്റി അതായത് അമിതവണ്ണം ഫാറ്റ് മൂലമുള്ളതെല്ലാമായിട്ട് വരുന്നവർക്കും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡിസീസസിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ റിസ്ക് ഫാക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. റിസ്ക് പോലെ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടി ഉണ്ട് ഇതിൽ വരാതിരിക്കാൻ. അതായത് ഇങ്ങനെ ഒരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അമ്മമാർ, കൃത്യമായി മുലയൂട്ടുന്ന അമ്മമാർ, രണ്ടാമത് അവർക്കുമൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കുറവായിട്ടാണ് കാണാറുള്ളത്. ഹൈ ഫാറ്റി ഡയറ്റ്, ആൽക്കഹോൾ മുതലായവയൊന്നും ഉപയോഗിക്കാത്തവർക്കൊക്കെ റിസ്ക് വളരെ കുറവായിട്ടാണ് കണ്ടുവരാറുള്ളത്. പിന്നെ ഊഫറക്ടമി, അതായത് ഓവറി എടുത്തു മാറ്റിയിട്ടുള്ള സ്ത്രീകൾക്കും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കുറവായിട്ടാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രസ്റ്റ് ഫാറ്റ് ഡിസീസ് വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് സ്വയം ചെയ്യാമെങ്കിലും ഏറ്റവും ഉചിതം ഒരു ഡോക്ടർ മുഖേന ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമ്മൾ ചെയ്യേണ്ടത്? കൃത്യമായി പറയുകയാണെങ്കിൽ after 35 years ഓഫ് ഏജ് നമ്മൾ കൃത്യമായിട്ട് അതിനൊരു എക്സാമിനേഷൻ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് between 40 to 49 years, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ between 45 to 49 years ഓഫ് ഏജ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കരുതലോടെ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസേഴ്സ് മുതലായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറുടെ പരിശോധനയായിരിക്കും അവർക്ക് ഏറ്റവും ഉചിതമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആർത്തവമുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് പീരീഡ്സിൻ്റെ 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസത്തിലായിരിക്കും കൃത്യമായിട്ടിത് ചെയ്യേണ്ടത്. ഇനി ആർത്തവമില്ലാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാം. ആ ദിവസം തന്നെ കൃത്യമായിട്ട് എല്ലാ മാസവും ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ December 20 ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 20 വെച്ച് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു കൃത്യതയാണ് ഇതിന് വേണ്ടത്.
ഇത് ആർത്തവമില്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ഡേറ്റ് മുഖേന ഞാൻ പറഞ്ഞത്. ആർത്തവമുള്ളത് അല്ലെങ്കിൽ മെൻസ്ട്രേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യേണ്ട സമയം പീരിയഡ്സിന്റെ അഞ്ചാമത്തെ അല്ലെങ്കിൽ ഒരു ആറാമത്തെ ദിവസം എടുപ്പിച്ചാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് എങ്ങനെയാണ് സെൽഫായിട്ടുള്ള ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൽഫായിട്ടുള്ള ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ എന്നുള്ളതാണ്. അതായത് പൊതുവേ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ സ്റ്റെപ്പ് മുഖേന നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു മിററിനെ അല്ലെങ്കിൽ ഒരു കണ്ണാടി ഫേസ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. കണ്ണാടി ഫേസ് ചെയ്തതിന് ശേഷം രണ്ട് കൈകളും ഇടുപ്പിൻ്റെ ആയിട്ട് പിടിക്കുക. ഇടുപ്പിൽ പിടിച്ചതിന് ശേഷം വേണം നിങ്ങൾ എക്സാമിനേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സമയം കണ്ണാടിയിൽ നോക്കി കൈ രണ്ടും ഇടുപ്പ് ഭാഗത്ത് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രസ്റ്റ് രണ്ടും ഒരേ ലെവലിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ അപ്പുറത്തെ ഇപ്പുറത്തെയോ സൈഡിൽ ഉണ്ടോ എന്നുള്ളത് കമ്പയർ ചെയ്യുകയാണ് ഈ ഒരു സ്റ്റെപ്പ് മുഖേന നിങ്ങൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം അപ്പ് ഓർ ഡൗൺ, എന്തെങ്കിലും തൂങ്ങിയോ മുകളിലോട്ട് കയറിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു വശത്തെ ബ്രസ്റ്റ് മുകളിലേക്ക് വലിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രസ്റ്റിന് ചുറ്റും എന്തെങ്കിലും തക്കതായിട്ടുള്ളൊരു കാണാൻ പാകത്തിനിടയായിട്ടുള്ള എന്തെങ്കിലും ഒരു കളർ വ്യത്യാസമോ മറ്റോ നിങ്ങൾ നിറവ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഡിസ്ചാർജ് പോലെയോ മറ്റോ ബ്രസ്റ്റിൽ നിന്നും വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയമായിട്ടൊരു കണ്ണാടി ഫേസ് ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിലും എപ്പോഴും വേറൊരാൾ പരിശോധിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു ഡോക്ടർ മുഖേന പരിശോധിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്വയമായിട്ട് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് പൊതുവെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിപ്പിൾ രണ്ടും ഒരേ പൊസിഷനിൽ ആണോ എന്നുള്ളതാണ്. അതായത് ഒരു വശം പോലെ തന്നെയാണോ മറ്റേ വശത്തുള്ളത്, ഏതെങ്കിലും ഒരു വശത്തേക്ക് വലിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മുൻപ് കൈ രണ്ടും ഇടുപ്പിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചുവോ അതെല്ലാ കാര്യവും നിങ്ങൾക്ക് കൈ മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഈ സ്റ്റെപ്പ് അധികവും ചെയ്യേണ്ടത് കണ്ണാടിയെ ഫേസ് ചെയ്ത് വേണം ചെയ്യാനുള്ളത്. പരിശോധനയുടെ ഭാഗമായി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈ തൊട്ടുള്ള പരിശോധനയാണ്. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ വലതുവശമാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ടാണ് അത് പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുൻപായി ഏത് വശത്തെ ബ്രസ്റ്റാണോ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വശത്തെ കൈ മുകളിലേക്ക് ഇതുപോലെ തലയുടെ പിൻഭാഗത്തേക്ക് ഉറപ്പിച്ച് പിടിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വലതുവശത്തെ ബ്രസ്റ്റാണ് പരിശോധിക്കാൻ പോകുന്നത്. ആ സമയം വലതുവശത്തെ കൈ ഇതുപോലെ തലയുടെ പിൻഭാഗത്തായിട്ട് ഉറപ്പിച്ച് പിടിക്കുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, ലെഫ്റ്റ് ഹാൻഡിലെ മൂന്ന് വിരലുകളാണ് ഇവിടെ നമ്മൾ പരിശോധനയ്ക്കായി ഉപയോഗിക്കേണ്ടത്. ഈ ഇതുപോലെ കൈ ഉയർത്തിപ്പിടിച്ച്, അതായത് കൈ ഇതുപോലെ ഉറപ്പിച്ചതിന് ശേഷം ഇപ്പുറത്തെ വശത്തെ കൈ, അതായത് ലെഫ്റ്റ് ഹാൻഡിലെ ഈ കൈ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് പരിശോധിക്കണം. ഇനി പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശോധന തുടങ്ങേണ്ടത് പുറമേ നിന്ന് അകത്തേക്കാണ്. അതായത് ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ വേണം ഇത് പരിശോധിക്കാനായിട്ട്. പുറത്തെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ ഇതുപോലെ പരിശോധിച്ച് നിങ്ങൾ അവസാനം നിപ്പിൾ ഭാഗത്തേക്ക് എത്തേണ്ടതാണ്. സർക്കുലറായിട്ട് ഇങ്ങനെ പരിശോധിച്ച് വേണം എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾ പൾപ്പ് ഭാഗം വച്ചിട്ടാണ് പരിശോധന ചെയ്യേണ്ടത്, ടിപ്പ് ഭാഗം വച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഇതുപോലെ കൈകൾ രണ്ടും അവിടുത്തെ കൈ ഉറപ്പിച്ച് പിടിച്ചതിന് ശേഷം പരിശോധനയുടെ കൈ മുഖേന ഇതുപോലെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്ത് അവസാനം മാത്രമാണ് നിപ്പിൾ ഭാഗത്തേക്ക് വരാൻ പാടുള്ളത്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ ഭാഗം വളരെ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അത് ലാസ്റ്റായിട്ട് അവിടെ പരിശോധിക്കണം എന്ന് പറഞ്ഞത്. സർക്കുലർ മോഷനിൽ പരിശോധിച്ച് ഒരു ക്ലോക്ക് വൈസ് പോയി അവസാനം നിപ്പിൾ ഭാഗത്തേക്ക് ചെല്ലേണ്ടതാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായത് എന്തെങ്കിലും കട്ടിയോ എന്തെങ്കിലും ഒരു മാസ് പോലെയോ മറ്റോ നിങ്ങളുടെ ഈ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്.
അങ്ങനെ എന്തെങ്കിലും തടുപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ബാക്കിയുള്ള പരിശോധനകൾ ചെയ്യേണ്ടതാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഒരു തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ ഈ രണ്ട് വിരലുകളുടെ ഇടയിൽ വെച്ച് ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒരിക്കലും ഇങ്ങനെ പരിശോധിക്കാൻ പാടുള്ളതല്ല. ഇതൊരു തെറ്റായ പരിശോധനാ രീതിയാണ്. ഇങ്ങനെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈൻഡിങ് എല്ലാം തെറ്റായിരിക്കും. സോ ഒരിക്കലും നിങ്ങൾ ഈ രണ്ട് വിരലുകളുടെ ഇടയിൽ ഒരു ഏരിയ പിടിക്കും പോലെ ഒരിക്കലും ഇങ്ങനെ പരിശോധിക്കാൻ പാടുള്ളതല്ല. ഇതിൽ നിന്ന് എങ്ങനെയാണ് സെൽഫായിട്ടുള്ള ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് വീട്ടിൽ സ്വയമായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു കണ്ണാടിയെ ഫേസ് ചെയ്ത് ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എത്രയും നേരത്തെ പരിശോധനകളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഞങ്ങളുടെ ചാനലിലെ എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.